ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്ന് ആ വീട്ടിന്റെ ഉമ്മറത്ത് തട്ടിയിരിക്കുന്ന ചെടികളെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഉമ്മറത്തിരുന്ന അധ്യാപകൻ എന്തോ തോന്നി, ഇതെന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ചെന്നിട്ട് കഴുത്തിന് പിടിച്ച് ഇയാളെ പുറത്തേക്ക് തള്ളി. ആ തള്ളി കഴിയുമ്പോൾ ഇയാൾ മറിഞ്ഞ് മിനിറ്റ് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നോക്കുമ്പോ അദ്ദേഹം അനന്തനായിരുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തിയ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, പൂക്കൾ ചവിട്ടി വധിക്കുന്നവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവർ അന്ധരാണ്, അന്ധത ബാധിച്ചിരിക്കുന്നു, എവിടെയും അന്ധത ബാധിച്ചിരിക്കുന്നു. ഈ കണ്ണുകൾ നമുക്ക് തുറപ്പിക്കാൻ കഴിയണം. എന്തായാലും ഒരമ്മയുടെ കരച്ചില് തൻസി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഇടുക്കിയിലെ ഞങ്ങൾ ഈ കരച്ചിൽ കേട്ടപ്പോൾ ഇടുക്കിക്കാർക്കോട് ജീവിക്കാൻ കഴിഞ്ഞില്ല. ആ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങളിന്ന് വന്നത്. ഞാൻ അച്ഛനുമായിട്ട് ഇന്നൊരു മീറ്റിംഗ് കൂടി പച്ചോ നമുക്ക് മുനമ്പത്ത് പോകണം, കുറേ ദിവസങ്ങളായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കരച്ചിൽ പലരുടെയും നെഞ്ചിൽ ഇങ്ങനെ വിങ്ങലുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കുഴി വെട്ടി മൂടുക വേദനകൾ, കുത്തി കൊടുക്കുക ശക്തിയിലേക്ക് നിങ്ങൾ. ഈ വേദനകൾ നമുക്ക് കുഴി വെട്ടി മൂടാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കിട്ടുന്ന വേദന അത് ദൈവികമാണ്, ദൈവികമാണ്. ഇത് ദൈവികമായ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. ഒരു സംശയം വേണ്ട, നിങ്ങൾക്കിവിടെ നീതി കിട്ടിയേ പറ്റൂ. നാളുകൾ നമുക്ക് വിളിച്ചു പറഞ്ഞു, രാജാവേ നിങ്ങൾ തുണി ഉടുത്തിട്ടില്ല, രാജൻ നിങ്ങൾ തുണി ഉടുത്തിട്ടില്ല അല്ലേ. ഇന്നൊക്കെ ഭയപ്പാടാ നമുക്ക്, തുണി ഉടുത്തിട്ടില്ലെന്ന് പറയാൻ ഭയപ്പാടാ. ഒരു അതുകൊണ്ട് വീണ്ടും ഒരു നാൾ വരും എന്റെ ചുടലപ്പറമ്പിന്റെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും, പിന്നെ ഇഴയുന്ന ജീവന്റെ അടൽ നിന്നും ആത്മാക്കൾ ഇണ ചേർന്ന് ഒരു അദ്വൈത പത്മം ഉണ്ടായി വരും. അതിൽ എന്റെ കനവിന്റെ നിറവും പരാഗങ്ങളും അനുരൂപമാർ നടയിരിക്കും. അതിൽ എന്റെ കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവൻ ഉയർക്കും. അവരിൽ നിന്ന് ആദ്യമായി വിശ്വസ്വയം പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും. സംശയം വേണ്ട, ഇവിടെ ആദ്യം അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ എവിടെ ഗാനി സംഭവിക്കുന്നു അവിടെ ഒരാൾ ഉയർത്തെഴുന്നു. അത് നിങ്ങളെ പിടിച്ചുയർത്തും. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ ഇടുക്കിക്കാരാണ്, ഞങ്ങൾ അപാരമായ വേദനകൾ അനുഭവിക്കുന്നവരാണ്. ഇന്നിപ്പോ ആനകൾ യഥേഷ്ടം വികരിക്കുന്നു ഇടുക്കിയുടെ മണ്ണിലൂടെ, ഞങ്ങൾക്ക് കടന്നുവിടാൻ പറ്റുന്നില്ല. നാളുകൾ ഞങ്ങളുടെ അങ്ങോട്ടുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കപ്പെടും. കാട്ടുപന്നികൾ യഥേഷ്ടം ഞങ്ങളുടെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം, ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ സ്വത്തുവായിക്കും 15 ലക്ഷം രൂപ തരാം, ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്ന ദുഃഖത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ദുഃഖിക്കുന്നവരോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നില്ലേ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴിഞ്ഞെടുത്തില്ലേ, നിങ്ങൾ അവരുടെ കുഴിമാടം കുളം തോണ്ടിയില്ലേ. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. കാട്ടുവള്ളി കിഴങ്ങു മാന്തി ചുട്ടു തന്നില്ലേ, കാട്ടുമാമര ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണുചിമ്മാൻ അവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ. കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ അവയെ കൂർത്ത പല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ, അവയുടെ കൂർത്ത പല്ലിൽ അന്ന് ഞങ്ങൾ കോർത്തുപോയില്ലേ, പല്ലടർത്തി വില്ലു പോലായി വന്നു നിന്നില്ലേ. നിങ്ങൾ ഓർക്കുന്നു, നിങ്ങൾ ഭരണമായി ഭണ്ഡാരമായി പല പുതിയ നീതികൾ, നീതിപാലന്റെ കഴുമരങ്ങൾ ചാട്ടവാറുകൾ കൽത്തുറങ്ങൾ. എന്തൊരു നാട്! നാട് ഏത് നിമിഷം ആവശ്യപ്പെട്ടാലും ഒരു വണ്ടി ആളുകൾ ഞങ്ങൾ അടിമാലിയിൽ നിങ്ങളുടെ അടുത്തെത്തും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.